ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങച്ചാറാണ്. നാരങ്ങ ഇതുപോലെ ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. നാരങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഞെക്ക പിടുങ്ങണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നാരങ്ങ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു നാരങ്ങ എത്ര പീസ് ഉണ്ട്? ആറാറ് പന്ത്രണ്ട് പീസ് ഉണ്ടാവും. പന്ത്രണ്ടില് കുറയും. ഇതൊക്കെ രണ്ടാക്കാൻ പറ്റും. പത്ത് പീസ് നുറുക്കി വെച്ച നാരങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത നാരങ്ങ ഇനി നമുക്ക് അച്ചാറിടാം. അതിനായിട്ട് ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ട്, വെളുത്തുള്ളി, അതുപോലെ തന്നെ വേപ്പില, പച്ചമുളക്, കടുക്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ പൊടിച്ചത്, നമുക്ക് തുടങ്ങാം. പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കടക മാത്രമാണ് നമുക്ക് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, അച്ചാറ് പൊടി, ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് കട്ടക്ക് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും പുളിയും എരിവും ഒരു ചെറിയ മധുരവും. അങ്ങനെ നമ്മുടെ സാധ്യമായ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അല്പം ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്വാദിഷ്ടമായ നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്.